ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെനൻസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ റോസ് ബോട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ധാരാളം ന്യൂസ് പേപ്പേഴ്സ് കാണുകയില്ലെങ്കിൽ നമുക്കത് വെച്ചിട്ടൊരു പോട്ട് തയ്യാറാക്കിയെടുക്കാം. ഫസ്റ്റ് തന്നെ ന്യൂസ് പേപ്പർ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെൻറ്ററായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ന്യൂസ് പേപ്പർ റോൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു ന്യൂസ് പേപ്പർ റോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗം യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ബാക്കിയുള്ള ന്യൂസ് പേപ്പർ റോളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ബൗൾ എടുത്തത്. കാരണം ഇതിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ന്യൂസ് പേപ്പർ റോസ് പോട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബൗൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ബൗളാണ് എടുത്തത്. ഇപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ റോസ് ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിൽ നിന്ന് ന്യൂസ് പേപ്പർ റോസ് ബോട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ബൗളിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പേപ്പർ റോൾ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ റോസ് ബോട്ടിനെ പെയിൻറ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ പിങ്ക് അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് പെയിൻറ് ചെയ്യണോ ചെയ്യണ്ടേ എന്ന്. ഇവിടെ ഞാൻ പെയിൻറ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ റോസ് ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ന്യൂസ് പേപ്പർ റോസ് ബോട്ടിനെ ഇഷ്ടമായാൽ ഉടൻ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ ന്യൂസ് പേപ്പർ റോസ് ബോട്ടിനെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.